ബിഗ് ബോസ് സീസൺ ഫൈവ് സ്റ്റാർട്ടായിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടാസ്ക് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാർട്ടിന്റെ സിമ്പിളും അതേപോലെ തന്നെ ഒരു ഗ്രനേഡും വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടിയിക്കാം എന്ന് പറഞ്ഞാൽ അവർ സേഫ് ആയിട്ട് നെക്സ്റ്റ് എലിമിനേഷനകത്ത് സേഫ് ആയ സേഫ് സോണിലേക്ക് മാറുന്ന ആൾക്കാർക്ക് ആ ഒരു ഹാർട്ടിന്റെ സൈനുള്ള മാല ഇടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചലഞ്ചായിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഗ്രനേഡ് മാല ഇടിയിക്കാം എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഈ ടാസ്കിലാണ് ചില ആൾക്കാരുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ മുഖങ്ങളൊക്കെ പുറത്തേ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈബർ ഗുഡ് ദേവു, വൈബർ ഗുഡ് ദേവു ആണ് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് സൗണ്ടൊക്കെ റേസ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ സംഭവിച്ചിരുന്നു. ഫസ്റ്റ് ഞാനിപ്പോൾ കണ്ടുതുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ആ ഒരു റേസിംഗ് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ശോഭിച്ചേക്കണ ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ഒരു വൈബർ ഗുഡ് ദേവു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആർക്കെതിരെയാണ് എന്ന് വെച്ചാൽ ഈ ഒച്ച റേസ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഏഞ്ചലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫിലിം റിവ്യൂ ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയി മാറിയ ഒരു ലേഡിയാണ് ഏഞ്ചലിൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം അത് നിങ്ങൾക്ക് എല്ലാവരും കേട്ടാൽ മനസ്സിലാവും. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞു തരാം, എൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങൾ നിങ്ങൾക്കും സെയിം കാഴ്ചപ്പാട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിനോഷ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻ്റ് വന്നിട്ട് ഏഞ്ചലിന് മാല ഇടിച്ചു കൊടുത്തു, ഒരു ഹേർട്ടിൻ്റെ സംഭവം ഒരു മാലയാണ് ഇടിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു ഇത് സേഫായിട്ട് നീ ഇവിടെ വേണം, അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കണം. കാരണം പുള്ളിക്കാതി ആ എൻട്രി ചെയ്ത് വന്ന സമയം കണ്ണൊക്കെ ഇട്ടിട്ടാണ് എൻട്രി ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിലേക്ക് വന്ന ടൈമിൽ പുള്ളിക്കാതി ഭയങ്കര ഹാലൂസിനേഷനൊക്കെ ആയിരുന്നു, കൂടെ പട്ടിയുണ്ടോ പൂച്ചയുണ്ടോ അവർ കടിക്കുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നു കണ്ണ് കെട്ടിയത് കാരണം. അപ്പോൾ അത് അതിൻ്റെ പേരിൽ റിനോഷ് പറഞ്ഞു ഇവൾ കുറച്ചൊരു സമയം കൊടുക്കണം എന്നാണ്, കാരണം അവൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഗ്രനേഡ് കൊടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഹാർട്ടിൻ്റെ ഒരു മാല കൊണ്ട് ഇടിച്ചു കൊടുത്തു. ഇവിടെയാണ് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ടായത്. ഇപ്പോൾ വൈബർ ഗുഡ് ദേവു വന്നിട്ട് ഇവിടെ പുള്ളിയാതിയുടെ ഓപ്ഷൻ വന്ന് പുള്ളിയാതി പറഞ്ഞു പുള്ളിയാതി എനിക്ക് തോന്നും അവിടെ ഗ്രനേഡ് ഇടിച്ചു കൊടുക്കാനോ ഉള്ള പരിപാടിയായിരുന്നു എനിക്ക് തോന്നാം, പുള്ളിയാതിക്ക് ഇടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേര് പുള്ളിയാതി കൊണ്ട് പറഞ്ഞു ഇടിച്ചതൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് കോർണറൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പുള്ളിക്കാരത്തി ഹാലുസേഷൻ ഉണ്ട് അതുണ്ട് ഇതിനൊക്കെ പറിച്ചില് മാത്രമേ ഉള്ളൂ, അത് നല്ല രീതിയിലുള്ള ഡ്രാമ ക്വീനാണ്, അതിൻ്റെ പേരിലാണ് അങ്ങനെയൊക്കെ ചെയ്യണത്, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല, അത് ഭയങ്കര അഭിനയമാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ആക്ഷേപം ആക്ഷേപം അല്ല പുള്ളിക്കാരത്തിലെ ഒരു രീതിയിലുള്ള ഒരു ഡയലോഗ് ഡെലിവറിയാണ് നടത്തി, അത് ഫുള്ള് പ്രശ്നമായി മാറി. പിന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമായി, അവർ ഞാൻ സംസാരിക്കട്ടെ നീ സംസാരിക്കണ്ട ഞാൻ സംസാരിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ വായടക്കി മിണ്ടാതിരിക്കി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായി. പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞ അവിടെ ഒരു അടിയായിരുന്നു ആ സെറ്റപ്പിലേക്ക് മുമ്പേക്കും ആൾക്കാരെ കൂടി വന്നിട്ട് പിടിച്ചു മാറ്റുകയായിരുന്നു. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ജുനൈദ് വന്നിട്ട് ജുനൈദ് പുള്ളിയുടെ അഭിപ്രായം കൊണ്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജുനൈദിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കണം, കാരണം വേറെ ഒന്നുമല്ല പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. പുള്ളി പറഞ്ഞ എന്താ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തു, രണ്ട് ടൈപ്പ് മാല കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തോന്നുന്ന ആൾക്കാർക്ക് ഒന്നിൽ ഹാർട്ടിൻ്റെ മാല ഇടിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രനേഡ് ഇടിക്കാം, പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു വില്ലിന് വിട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു നമ്മുടെ വൈബർ കൂടെ വന്നിട്ട് അവിടെ നിന്ന് ഒച്ചപ്പാടും പോയി കൊടുക്കേണ്ട ആവശ്യമില്ല, പുള്ളിയാതിക്ക് പുള്ളിയാതിയുടെ രീതിയിലുള്ള പറയേണ്ട അവിടെ ഒരു ആവശ്യമില്ല, കാരണം പുള്ളിയാതിക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു, പുള്ളിയാതിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പോയി ഹാർട്ട് ഇടിക്കാം അല്ലെങ്കിൽ ഗ്രനേഡ് കൊടുക്കാം, ദാറ്റ്സ് അപ് ടു ഹെർ. ഇവിടെ ഈ ഒരു മറ്റുള്ളവരുടെ ഡിസിഷനകത്തേക്ക് വന്നിട്ട് തലയിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്. നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിട്ടോ. ഇങ്ങനത്തെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമുക്ക് അഖിൽ മാരാറും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചിട്ട് ഞാനൊരു സംഭവമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ചാനൽ ഫോളോ ചെയ്യാം, ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് വരുന്നതാണ്. ബിഗ് ബോസ് സീസൺ 5.